ஆஸ்வசிக்கும் கூரிருளின் தாழ்வரையில் தீபமதாய் நின் மொழிகள் അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാം ഇന്ന് വായിച്ചു കേട്ടത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:18 വാക്യമാണ്. കർത്താവ് തൻ്റെ 11 ശിഷ്യന്മാരോട് അവരുടെ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ അവരെ ബലപ്പെടുത്തി പറയുന്ന വചനങ്ങളാണ്, വാക്തത്വ വചനങ്ങൾ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങൾ അനാഥരാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, ഞാൻ നിങ്ങളെ അടുക്കലുണ്ട്, ഞാൻ നിങ്ങളെ അടുക്കൽ വരും. അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിന് എഴുതിയ 2:17 വാക്യങ്ങളിൽ ഇതുപോലെ ഒരു അനുഭവം കാണാൻ കഴിയും. ഇങ്ങനെയുള്ള അനുഭവങ്ങളെ അതിജീവിപ്പാൻ വേണ്ട 3 കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ഏകാന്തതയുടെ അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഈ ഏകാന്തതയെ, അല്ലെങ്കിൽ നമ്മൾ അനാഥരാണെന്ന് ചിന്തിക്കുന്ന അനുഭവത്തെ എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. 1. ദൈവിക സാന്നിധ്യമാണ്. 17 വാക്യം, കർത്താവ് എനിക്ക് തുണനിന്നു. The Lord stood with me. നാം അനാഥരാണെന്ന് തോന്നുമ്പോൾ മനസ്സിലാക്കുക, ദൈവിക സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 13:5 വാക്യം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മത്തായി സുവിശേഷം 28:20 വാക്യം, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അനാഥരാണെന്ന് തോന്നുമ്പോൾ കൃപാസനത്തിങ്കിലേക്ക് ധൈര്യത്തോടെ അടുത്തു ചെല്ലുക, ദൈവത്തോട് സംസാരിക്കുക. ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിച്ച് അതിശയകരമായി കരം പിടിച്ച് വഴി നടത്തുവാൻ വിശ്വസ്തനാണ്. 2, ദൈവിക ബലമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ എന്നെ ശക്തീകരിച്ചു. ഹീ സ്ട്രെങ്തൻ മീ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:13 വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മാത്രം ഞാൻ സകലത്തിന് മതിയാകുന്നു. അല്ലാതെ എൻ്റെ കഴിവുകൊണ്ടോ എന്റെ ആരോഗ്യത്തിന്റെ മേന്മത കൊണ്ട് ഒന്നുമല്ല ഞാൻ നിൽക്കുന്നത്. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടുന്ന് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും അതീതനാണ്. ദൈവിക ബലത്തിൽ നാം നമ്മെ തന്നെ ഭരമേൽപ്പിക്കണം. നമ്മുടെ ബലഹീനതകളും പോരായ്മകളും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41:10 വാക്യം, അവിടുന്ന് നമ്മെ ശക്തീകരിക്കും, അവിടുന്ന് നമ്മെ സഹായിക്കും, അവിടുന്ന് എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് നമ്മെ താങ്ങും. 3, ദൈവിക വിടുതലാണ്. 17 വാക്യത്തിൽ തന്നെ, അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. സിംഹത്തിന്റെ വായിൽ അകപ്പെട്ടാൽ അത് കടിച്ചു കയറി കളയും, പിന്നെ ജീവനോടെ മടങ്ങി വരിക പ്രയാസമാണ്. അതുപോലെയാണ് ഏകാന്തതയും. എന്നാൽ എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു. ഇതാണ് പൗലോസിന് സാക്ഷ്യം. പ്രിയരെയും, അവിടുന്ന് നാം ഇന്നായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും വിടുവിപ്പാനും രക്ഷിപ്പാനും മതിയായവനാണ്. കോവിഡ് കാലത്ത് നമ്മൾ അത് രുചിച്ചറിഞ്ഞവരാ. ദൈവം നമ്മെ ഇന്നയോളം വിടുവിച്ച് രക്ഷിച്ച് അത്ഭുതകരമായി വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 18 വാക്യം, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു. നാം ദുഷ്പ്രവൃത്തിയിൽ അകപ്പെട്ടു പോകാത്ത നമ്മുടെ കഴിവും എടുക്കുമൊന്നുമല്ല, പിന്നെയോ ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ദൈവം വിടുവിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതിന് ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊള്ളണം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയുള്ള അനുഭവങ്ങളെ നടുവിലും വെറുതെ ഇരിക്കുകയല്ല, പിന്നെയോ പല ലേഖനങ്ങൾ എഴുതി. സമയം നന്നായി വിനിയോഗിച്ചു. കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ തന്നെ 4 ലേഖനങ്ങൾ എഴുതി. എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോൻ. അത് മാത്രവുമല്ല, തൻ്റെ ഏകാന്തതയുടെ നടുവിലും താൻ ആകുലപ്പെട്ടിരിക്കുകയല്ല, പിന്നെയോ സകല ജാതികളോടും സുവിശേഷം അറിയിപ്പാനും കർത്താവ് പൗലോസിനെ ശക്തീകരിച്ചു. 2 തിമൊഥെയൊസ് 4:17, പൗലോസിന്റെ വലിയ ആഗ്രഹം അത് തന്നെയായിരുന്നു, എല്ലാവരും സുവിശേഷം കേൾക്കണം. അതേ പ്രിയരെ, ഏകാന്തതയുടെ നടുവിൽ നാം അനാഥരാണെന്ന് ചിന്തിക്കാതെ ദൈവിക സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവിക ബലം പ്രാപിച്ച് ദൈവിക വിടുതൽ അനുഭവിച്ച് ദൈവകരങ്ങൾ മുന്നേറുവാൻ തക്കോണം നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനുദ്യുത്തനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ജൂലൈ മാസത്തിൽ ഒരു പുതിയ പ്രഭാതം കൂടെ കൊടുത്ത് അവരെല്ലാം അനുഗ്രഹിച്ചത്രബോൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട് കർത്താവേ, എന്നാലും കൈവിടാത്ത ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങൾ അനാഥരല്ല, അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട്, ഞങ്ങൾക്കൊരു പിതാവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേട്ട മാതാപിതാക്കന്മാർക്കായ സ്തോത്രം, അവർക്ക് കൊടുത്തിരിക്കുന്ന ആത്മീയ തീഷ്ണതയ്ക്കായ സ്തോത്രം, വാർദ്ധക്യകാലത്തും കൈവിടാതെ അവരെ പുലർത്തുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കുന്നു, അവരുടെ ആരോഗ്യത്തെ നന്നായി അറിയുന്നു, അവരെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവായിരിക്കാൻ സ്തോത്രം. രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും വിടുതലും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, ഡയാലിസിന് നടുവിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നടുവിലായിരിക്കുന്നവരുണ്ട്, കൈകാലുകൾ വേദനയാൽ നടുവേദനയാൽ ഒക്കെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ അവിടുത്തെ സമക്ഷം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ. അവിടെ നിടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. അവർക്ക് പുതുവഴികളെ തുറക്കണം, ഒരിക്കലും നിരാശരാകാതെ, വിശ്വാസത്തിൽ അവർ തകർന്നു പോകാതെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണെന്ന് മനസ്സിലാക്കി മുന്നേറുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അനേകർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കർത്താവ് പുതുവഴികളെ തുറന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. വേദന ലഭിക്കാതെ ഭാരപ്പെടുന്നവർക്ക് അവർക്ക് തക്കതായ വേദന നൽകുവാൻ അധികാരികളോട് അവിടെ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. അധികാരികളുടെ കരങ്ങളെ ചലിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. തക്കതായ തുണകളെ അവർക്ക് നൽകണം കർത്താവേ. വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങളായിട്ടും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താവേ അവരുടെ ഉള്ളത്തെ ഒന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതോടൊപ്പം കർത്താവേ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്നവർക്ക് ഊനമില്ലാത്ത മക്കളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റു പ്രയാസങ്ങളെ നടുവിൽ കൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കാവുന്നു, അതോടൊപ്പം കുഞ്ഞുങ്ങളെ ഫീസ് അടയ്ക്കുവാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കുടുംബസമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് സമാധാനം നൽകിയവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജപ്തി ഭീഷണിയുടെ നടുവിലായിരിക്കുന്നവർക്ക് വേണ്ടി അവിടെ നിന്ന് ഇടപെടുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കോവിഡിന്റെ പ്രയാസത്തിലായിരിക്കുന്നവർക്ക് അവർക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുക്കണം കർത്താവേ. അങ്ങനെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. കൂടെ ഇരിക്കണം, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി അവർക്ക് പൂർണ്ണമായിട്ടുള്ള ബലവും ആരോഗ്യവും കൊടുത്ത് വിലയേറിയ സാക്ഷ്യത്തോടെ അവരെ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവരോട് അപകടങ്ങൾ അനർത്ഥങ്ങൾ അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച എല്ലാവർക്കും അനുഗ്രഹങ്ങളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. പുതിയ വർഷം ഏറിയ കൃപയോടെ മുന്നേറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്മർ വെക്കേഷനോടനുബന്ധിച്ച് നാട്ടിലായിരിക്കുന്നവരുണ്ട്, ഇന്നും നാട്ടിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരോടൊക്കെ കൂടിയിരിക്കണം. വെക്കേഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനേകരെ പ്രാർത്ഥിക്കാൻ വിഷയം പറഞ്ഞിട്ടുണ്ട്. താവി കൊച്ചുമക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക താവി. കൂടെയുള്ള കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഡിപ്രഷന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് താവി അവർക്ക് വേണ്ടുന്ന സമാധാനം നൽകണം. അവിടുത്തെ വിലയേറിയ വചനം അവർക്ക് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു താവി. ആൽജോമോന് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞിനും പൂർണ്ണമായ സൗഖ്യം കൊടുത്താട്ട് അക്കിടക്കയുടെ അടുത്തേക്കൊന്ന് കടന്നു എന്ന പൂർണ്ണ സൗഖ്യത്തോടെ കുഞ്ഞായിരിക്കണം എന്ന് കേൾപ്പാൻ സഹായിക്കണം കത്താവെ. നീ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. ചെറുതും വലുതുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവർ കൊടുത്ത ആത്മീയ താല്പര്യങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. താവി ശുശ്രൂഷാമുഖത്ത് നിൽക്കുന്നവരോടും കൂടെ ഇരിക്കണം. ആത്മീയ കൃപയിൽ അവരെ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വഴിയരികിൽ നീ കിടന്നപ്പോ പലരും നിന്നെ കണ്ടു മാറിപ്പോയി. വഴിയരികിൽ നീ കിടന്നപ്പോ പലരും നിന്നെ കണ്ടു മാറിപ്പോയി. ആ നേരവും നിന്റെ ചാരി ഞാൻ വന്നു മൃദുവായി കാതിൽ ചൊല്ലി. ആ നേരവും നിന്റെ ചാരി ഞാൻ വന്നു മൃദുവായി കാതിൽ ചൊല്ലി. ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ. എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ ഞാൻ നിന്നെ കൈവിടുമോ. എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ. എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ ഞാൻ നിന്നെ കൈവിടുമോ.
എണ്ണമില്ലാതുള്ള